കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിൽ ഡെവിൽ പാരഡൈസ് എന്നൊരു സ്ഥലമുണ്ട് ഭൂമിയിൽ. പർവ്വതത്തിന് 15,000 അടി ഉയരത്തിലാണ് ഈ ഖനന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 50,000 ആളുകളാണ് ഇവിടെ പാർക്കുന്നത്. അതിശൈത്യമുള്ള ഈ പ്രദേശത്ത് തണുത്തു വിറച്ച് ജീവിക്കുന്ന ഈ മനുഷ്യർക്കെല്ലാം കഠിനമായ എന്തെങ്കിലും ഒരു അസുഖമുണ്ട്. നോക്കാം വിശദമായ റിപ്പോർട്ടിലേക്ക്. ദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിൽ ഡെവിൾസ് പാരഡൈസ് എന്നറിയപ്പെടുന്ന മറ്റൊരിടമുണ്ട് ഭൂമിയിൽ. പെറുവിയൻ ആൻഡീസിലെ ലാ റിങ്കോഡാഡ പർവ്വതത്തിന് 16,000 അടി ഉയരമുള്ള ഈ ഖനന സ്ഥലം ലോകത്തിലെ ഏറ്റവും വിദൂര നഗരമാണ്. 50,000 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ചപ്പുചവറുകളും മാലിന്യങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട തണുതണുത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങൾ മാരക രോഗങ്ങൾക്ക് അടിമകളാണ്. ഖനിയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വിഷാംശമുള്ള മെർക്കുറിയാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നത്. ഡെവിൾസ് പാരഡൈസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലത്തെ ജനങ്ങൾ ശ്വാസകോശ രോഗങ്ങളും ശ്വാസകോശ അണുബാധകളും അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വിഷാംശമുള്ള മെർക്കുറി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ഇത് ഓർമ്മക്കുറവ്, വൈകല്യങ്ങൾ, പക്ഷാഘാതം, ഒടുവിൽ മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇവിടെ പലരുടെയും പരമാവധി ജീവിത ദൈർഘ്യം 35 വയസ്സുവരെ മാത്രമാണ്. ഇപ്പോൾ ലാ റിങ്കോനാഡയിലെ പ്രദേശത്ത് സ്വർണ വിതരണം തീർന്നിരിക്കുന്നു. എന്നാൽ ജീവിതകാലം മുഴുവൻ ഈ പ്രദേശത്ത് നരക ജീവിതം ജീവിച്ച് തീർക്കുകയാണിവർ. ചില ഖനിത്തൊഴിലാളികൾ തുരങ്കങ്ങളിൽ വെടിയേറ്റു മരിച്ചു. യുവതികളെ വേശ്യാലയങ്ങളിലേക്ക് കടത്തുന്നു. മാരകമായ ആക്രമണങ്ങളും ഈ പ്രദേശത്ത് നടക്കാറുണ്ട്. നിയമം നടപ്പാക്കാനോ ഖനനം നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നതിനായി പോലീസോ മറ്റ് അധികാരികളോ നഗരത്തിൽ വരുമ്പോൾ തുരങ്കങ്ങൾ തുരക്കാൻ ഉപയോഗിക്കുന്ന ഡൈനാമിറ്റ് ഉപയോഗിച്ച് ഖനിത്തൊഴിലാളികൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാരിലും ഏറെ പേരും ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. പാറകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മെർക്കുറി മലയിൽ നിന്ന് നദികളിലേക്ക് ഒഴുകുന്നു. ഖനനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം വെറുതെ ഒഴുകുന്നു. താഴെയുള്ള എല്ലാ പ്രദേശങ്ങളും കൃഷി ചെയ്യുന്ന ഇടങ്ങളാണ്. അവരുടെ കന്നുകാലികളും വിളകളും പിന്തുണയ്ക്കാൻ മലിനമായ വെള്ളം കൊണ്ട് നശിക്കുന്നു. പ്രദേശത്തിന്റെ പരിസ്ഥിതി കുറ്റകൃത്യ പ്രോസിക്യൂട്ടർ ഫെഡറിക്കോ ചവാരി പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ ജലം ഒഴുകി ടിറ്റിക്കാക്ക തടാകത്തിലേക്ക് പോകുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് ടിറ്റിക്കാക്ക. ചുറ്റുമുള്ള ജനങ്ങൾക്കുള്ള കുടിവെള്ളത്തിന്റെ സുപ്രധാന ഉറവിടമാണിത്. ഇത് മെർക്കുറി കലർന്ന് മലിനമാകുന്നു. 2012 ഒരു ജർമ്മൻ നോൺ പ്രോഫിറ്റ് ഗ്ലോബൽ നേച്ചർ ഫണ്ട് ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന തടാകമായി ഇതിനെ നാമകരണം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.